ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്. സന്തോഷത്തോടു കൂടിയിട്ട്, നമുക്ക് അധികം വലിയൊരു സന്തോഷം ഇല്ലെങ്കിലും ഉള്ളതിൽ വെച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരും വീടുകളിൽ സമാധാനത്തോടെ ഈദ് ആഘോഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഈ കാണുന്നത് തലേ ദിവസത്തെയാണ്, നമ്മൾ പെരുന്നാളിൻ്റെ ഇന്നലത്തെ കാര്യമാണ് കേട്ടോ ഇത്. അമ്മ വന്നത്, അപ്പോൾ ചുച്ചുവിൻ്റെ സംസാരം കേൾക്കാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്, പെരുന്നാളിൻ്റെ രാവിലെയാണ്. അപ്പം ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. ചുച്ചുക്ക് അമ്മ ഞങ്ങളുടെ റൂമിൽ കിടന്ന് ഇഷ്ടമില്ല എന്നിട്ട് പറഞ്ഞതാണ് കേട്ടോ. അത് അമ്മ അവളുടെ അബീനടുത്ത് കാണാതായപ്പോൾ പറഞ്ഞതൊക്കെയായിരുന്നു, അമ്മ അവിടെ പോകണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങാണ്. എനിക്കിന്ന് കുറേ പണിയുണ്ട്. പുഡിങ്ങും കുറച്ച് റെസിപ്പീസൊക്കെ രാവിലെ നേരത്തെ തന്നെ ആക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇറച്ചിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് മിക്കവാറും പണികളൊക്കെ അമ്മയാണ് ചെയ്യുന്നുണ്ടാവുക. എൻ്റെ പണികൾ പുഡിങ് അതുപോലെയുള്ള പണികളൊക്കെയാണ്. ബിരിയാണിയൊക്കെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കാം. ഞാൻ എന്താണ് അമ്മ വിളിക്കണമെന്ന് കുറേ പേര് വീണ്ടും ചോദിക്കുന്നുണ്ടാവാം. ഞങ്ങൾ റാവത്തന്മാരാണ്, തമിഴാണ് വീട്ടിൽ സംസാരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ അമ്മ എന്ന് വിളിക്കുന്നത്. ഞാൻ ഇത് വന്നിട്ട് ജെല്ലി ഉണ്ടാക്കാനായിട്ട് ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് പൗഡർ ഇല്ലേ, അതിലാണ് കേട്ടോ ജെല്ലി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു രസമില്ലാന്ന് തോന്നുന്നു, നിങ്ങൾ നോക്കിയിട്ട് അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ അമ്മ വന്നാൽ മിക്കവാറും തുടച്ചുകൊണ്ടിരിക്കലായിരിക്കും ഫസ്റ്റത്തെ പണി. ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അമ്മ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആ 3 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. റെഡിമെയ്ഡ് പൗഡറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നോർമലി നമ്മൾ ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് പുഡിങ് ഉണ്ടാക്കുക. ഇത് പുഡിങ് അല്ല, ഇത് ജെല്ലി കുട്ടികൾക്ക് സെപ്പറേറ്റ് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പുഡിങ്ങിലിടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്ക് കുറേ വെള്ളം വേണമല്ലോ. നമുക്ക് ഈ റെഡിമെയ്ഡ് മിക്സ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന്, അതായത് 1 മിനിറ്റ് തിളച്ച വെള്ളം 1 മിനിറ്റ് ഒന്ന് ആറാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം തണുപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ജെല്ലി റെഡിയാവും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് എന്തെങ്കിലും ഒരു ട്രെയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിത് കേക്ക് ഉണ്ടാക്കുന്ന ഈ ട്രെയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ടാവും. ഈ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് വിടുക, അല്ലെങ്കിൽ സെറ്റായി കഴിയുമ്പോൾ ഒരു ബബിളിൻ്റെ ആ ഒരു അടയാളം ഉണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഹേസൻ കുട്ടൻ എണീറ്റിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടെ അവൻ ഉറങ്ങുമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമുക്ക് ഈ പണികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കുളിച്ചിട്ട് വേഗം നിസ്കരിക്കാനും. നോക്കിയപ്പോൾ ഞാൻ അടുത്തില്ലെങ്കിൽ അവൻ വേഗം എണീക്കും കേട്ടോ. അത് സ്ഥിരം ഒരു പരിപാടിയാണ്. ഒന്നോ തൊട്ടിലാട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇക്ക ഉണ്ടെങ്കിൽ ഇക്ക ഇങ്ങനെ ആട്ടി വിടും. അപ്പോൾ ഇക്കയും കൂടെ പടുത്തില്ലാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് എണീറ്റു. ഞാൻ ഇന്ന് കസ്റ്റാർഡ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പാലും കൂടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ തൊട്ടിലിട്ട് ആട്ടാൻ നോക്കിയതാണ്, പക്ഷെ അവന് വേണ്ട, ഉറങ്ങണില്ല എന്നായി. അപ്പോൾ പിന്നെ ഞാൻ അവനെയും കൊണ്ട് പോകുന്നു. അമ്മ പാലെടുത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്, ചിക്കൻ പൊരിച്ചതും. അപ്പോൾ മട്ടനൊക്കെ ചേച്ചി ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മ അപ്പുറത്ത് ബിരിയാണീൻ്റെ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള പാൽ ഞാൻ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പാൽ തികയുന്നുണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് എന്തോ പാൽക്കാരൻ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് 1 ലിറ്റർ പാലും കൂടെ വാങ്ങിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് ഒരു പാത്രത്തിൽ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഞാൻ കലക്കാനായിട്ട് എടുത്ത് വെച്ച്, എന്നിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. നേരിട്ട് നമ്മൾ പാലിൽ ഒഴിച്ചു കൊടുത്താൽ അത് എന്തായാലും കട്ട പിടിക്കും. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഈ തൈര് വന്നിട്ട് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പിന്നെ കാണിച്ചു തരാം. അടിപൊളി ഒരു ഫ്രൂട്ട് സാലഡ്, ഫ്രൂട്ട് സാലഡല്ല വെജിറ്റബിൾ സാലഡാണ് അത് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്, അതിലേക്ക്
കുറച്ച് പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡും കൂടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ മട്ടൺ വേവിക്കുകയാണ്. മട്ടൺ വേവിക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇഞ്ചി പേസ്റ്റ് ചേർക്കുക, ആവശ്യത്തിന് വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മട്ടനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ടാണ് ബിരിയാണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇന്ന് പാലക്കാടൻ ബിരിയാണി, അതായത് കോയമ്പത്തൂരിലേക്ക് ഉണ്ടാക്കില്ല, ആ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുക്കറിൽ അടുപ്പിലെടുത്ത് വെക്കുകയാണ് ചെയ്യുക. ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മറ്റത് അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതേ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈനക്കുട്ടിക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നോമ്പ് കഴിഞ്ഞതല്ലേ, നോമ്പ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വിശപ്പുണ്ടാവും രാവിലെ. അപ്പോൾ റൈനക്കുട്ടിക്ക് ദോശ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു, അത് കുട്ടിക്കാണ് ഇപ്പോൾ കഴിക്കുന്നത്. അങ്ങനെ ഇടയിൽ കൂടെ ഹൈസനും കൂടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചുച്ചുവിനെ കുളിപ്പിച്ച് റനാനെ ഏൽപ്പിച്ചു. റനക്കുട്ടിയാണ് ചുച്ചുക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ ഹെയ്സനെയും കൂടെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി കൊടുത്തു. ഇവരെ പണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ കിച്ചണിൽ സമാധാനത്തിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ വേഗം ഇവരെ പണി അങ്ങനെ ചെയ്യാണ്. അപ്പുറത്ത് ഇക്ക സ്വിമ്മിംഗ് പൂള് റെഡിയാക്കാനുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആയി നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊക്കെ നിറച്ചിട്ട്. അപ്പോൾ ഞാനും കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ചൂടല്ല, അപ്പോൾ ചൂടുള്ള സമയത്ത് പോയിട്ട് അതിലൊന്ന് വെറുതെ ഒന്ന് മുങ്ങിക്കിടക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളല്ലേ, കുട്ടികളൊക്കെ കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇക്ക അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് ഇപ്പോൾ ക്ലീൻ ആക്കുന്ന വീഡിയോസൊക്കെ കാണിച്ചു തരാം. കളിക്കുന്ന വീഡിയോസൊക്കെ ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിലാണ് കേട്ടോ ഉണ്ടാവുക. രണ്ടുപേരും ഹോളിൽ പോയി ഇരിക്കും. പോയി ചുച്ചു ചുച്ചൊന്ന് മുടി ഉണങ്ങട്ടെ. എല്ലാരും വിളിക്കണം, അമ്മ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുക്കാൻ പോണ അപ്പൊ ഇവിടെ ബിരിയാണിക്കുള്ള തക്കാളി കാര്യങ്ങളൊക്കെ മുറിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഹയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അമ്മാനെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഹയാന്. അപ്പൊ ഇത് ചെറിയുള്ളിയാണ് ബിരിയാണിക്ക്, വലിയുള്ളിയും ചെറിയുള്ളിയും വേണം. അപ്പൊ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടിലെടുത്തേ വേണ്ടേ. ചില്ലി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഇപ്പോൾ മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പേസ്റ്റാക്കി വെക്കുന്നതാണ് കേട്ടോ, കുറച്ചും കൂടി നല്ലത് പുറത്ത് വാങ്ങുന്നതിനേക്കാളും. അതിലേക്ക് ഇനി ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് പട്ട, ഗ്രാമ്പ് അതിൻ്റെ പൊടി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ ഇങ്ങനെ പൊരിക്കുന്ന പൗഡർ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മൾ പൊരിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ അമ്മൻ്റെ കയ്യിൽ കുറച്ചൊരു കീറൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനാണ് അത് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് വലിയ ടേബിൾ സ്പൂണിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം പൊരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ അതിനേക്കാളും സോഫ്റ്റ് കിട്ടും. അപ്പോൾ അത് അമ്മ ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ അമ്മേൻ്റെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ തൈരൊന്നും മിക്സ് ചെയ്യാൻ വന്നില്ല. അപ്പോൾ ബിരിയാണീൻ്റെ മണം അങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ബൈക്ക്, പഴയൊരു ബൈക്കാണിത്, അത് നേരെയൊക്കെ നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഇല്ല. ഞാൻ മുമ്പ് ഡൽഹി പോയ സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അത് നേരാക്കിയിട്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ജെല്ലി പക്ക പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പുറത്തിങ്ങനെ കാണുമ്പോൾ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക, കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദറാണ്, 2-ാമത്തെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ നാഷ്ട കഴിക്കുകയാണ്. ബ്രദറിൻ്റെ വൈഫ് കോയമ്പത്തൂരാണ്, പ്രസവിച്ചെടുക്കല്ല. അപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം ആവാറായിരുന്നു തോന്നുന്നു. അപ്പോൾ ചുച്ചുക്ക് ജെല്ലി കൊടുത്തു, പക്ഷേ അതിൻ്റെ ഒരു വൃത്തിയട്ട സ്മെല്ല് കുട്ടികൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഒരു മരുന്നിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ ആരും ഈ റെഡിമെയ്ഡ് ജെല്ലി വാങ്ങണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവരുടെ സ്വിമ്മിംഗ് പൂൾ റെഡിയാക്കണ പണി ഇവിടെ ആയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടുപിടിക്കും. ഈ കോട്ട്യാർഡായിരുന്നു ശരിക്കും എൻ്റെ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്ലേസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം ഇതായിരുന്നു. പക്ഷേ പിന്നെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ ആരും വരുന്നില്ല. കാരണം കുട്ടികൾ അതിലേക്ക് എടുത്ത് ചാടിയാലോ എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ പോലും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നുണ്ട്. ഞാനിവിടെ ആയിരുന്നു ക്ലീനിക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്സൊക്കെയാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇവിടെ ഇന്ന് മിക്കവാറും ഇന്ന് ഫുള്ളായി നിന്ന് അവിടെയൊക്കെ എല്ലാം ക്ലിയർ ആക്കി അടിപൊളിയാക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി മണ്ണാണ് കേട്ടോ ബിരിയാണി വരുന്നത്. പാലക്കാടൻ ബിരിയാണി ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ നോക്കണം. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അച്ഛം, ആ അച്ഛൻ നല്ല കഴിഞ്ഞു. അതെപ്പോ ചെക്കൻ അതിൽ തൊടും. ഈ വെള്ളം എവിടുന്നു എടുത്തതാ? എടുത്തതാ ചേച്ചിനെടുത്തതാ. അപ്പോ ഇന്ന് ഈ പ്രിപ്പറേഷൻ ഒക്കെയാണ് കാണിച്ചു തരാനുള്ളത്. ഇതാണ് ആ പേജ് കുട്ടിന്റെ ഡ്രസ്സ്, റേണക്കുട്ടീൻ്റെ ഡ്രസ്സ്. ഇതാണ്, ഇതൊന്നും പുതിയതെടുത്ത ഡ്രസ്സുകളല്ല. മുമ്പ് നമ്മള് നമ്മുടെ എല്ലാ ഡ്രസ്സില് ഏറ്റവും നല്ലത്. പിന്നെ ഹെയ്സിന് മാത്രം അന്ന് എടുത്തതാണ് കേട്ടോ, പക്ഷെ അത് ഇടാത്തോണ്ട് പിന്നെ രക്ഷപ്പെട്ടു. അപ്പൊ എല്ലാരും അതെ പഴയതല്ല, പക്ഷെ ഞാൻ അധികം 2 പ്രാവശ്യം ഒന്നും ഇട്ടിട്ടുള്ളൂ. എന്റെ ഡ്രസ്സാണ് കേട്ടോ റേണക്കുട്ടി ഇട്ടിരിക്കുന്നത്. നല്ല ഡ്രസ്സല്ലേ? അപ്പൊ എല്ലാരും പുറത്തൊന്നും പോവാതെ വീടിനകത്ത് തന്നെ ഇരുന്ന് സന്തോഷത്തോടുകൂടി നമ്മുടെ പെരുന്നാളൊക്കെ ആഘോഷിക്കുക. ഇള്ളയിലെ നല്ല ഭക്ഷണം, ഇള്ളയിലെ നല്ല വസ്ത്രം ഒക്കെ ഇട്ടിട്ട് അതെ അത്ര തന്നെ കുടുംബത്തോടെ എൻജോയ് ചെയ്യാം. പിന്നെ നാളത്തെ വീഡിയോയില് ഇതിനൊക്കെ റിസൾട്ട് നാളത്തെ വീഡിയോയിൽ ഉണ്ടാവും. ഇതിന്റെ ബാക്കി ഉണ്ടാവും, സ്വിമ്മിംഗ് പൂളിലുള്ള കളിയും പിന്നെ കുറച്ച് ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ ആയിട്ടുള്ള കളികൾ അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പൊ എല്ലാരും നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ബൈ ബൈ. അതാ ചുച്ചിന്റെ കാതിരി വെള്ളാക്കല്ലേ ഹയാനോ.